പൊതുജനങ്ങളെ സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഉദ്യോഗസ്ഥർ സഹായിക്കുന്നത് വൻ ഗുണ്ടാ സംഘത്തെ. തമ്മന ഫൈസലിന്റെ വീട്ടിലെത്തിയതിനെ തുടർന്ന് സസ്പെൻഷനിലായ ആലപ്പുഴയിലെ DYSP MG സാബുവിന്റെ ഗുണ്ടാ ബന്ധങ്ങൾ ചില്ലറയല്ല. സാബുവിന്റേത് ഗുരുതരമായ അച്ചടക്ക ലംഘനമാണെന്നും പോലീസിന്റെ സൽപ്പേരിന് കളങ്കമുണ്ടാക്കിയെന്നുമാണ് വിലയിരുത്തൽ. സംശയമുള്ളവരെ നിരീക്ഷിക്കുകയും നേട്ടത്തിലുള്ളവർക്കെതിരെ നടപടിയെടുക്കാനുമാണ് തീരുമാനം. ഇതിൽ മണ്ണുമാഫിയയുമായി ബന്ധമുള്ള 30 ഉദ്യോഗസ്ഥരും ഉൾപ്പെടും. ഈ സർക്കാർ വന്ന ശേഷം ഇതുവരെ 20 ഉദ്യോഗസ്ഥരെയാണ് ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ സസ്പെൻഡ് ചെയ്തത്. 23 പേരെ പിരിച്ചുവിടുകയും ചെയ്തു. ആലുവ സ്വദേശിയായ ഫൈസൽ കൊച്ചിയിൽ കവർച്ച റാക്കറ്റും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങളും നടത്തി കുപ്രസിദ്ധനാണ്. ബായ് നസീർ എന്ന മറ്റൊരു ഗുണ്ടാ സംഘത്തിന്റെ അടുത്ത സഹായിയാണ്. ആലുവ സ്വദേശിയായ ഇയാൾ പിന്നീട് കൊച്ചിയിലെ തമ്മനത്തേക്ക് താമസം മാറി നസീർ സംഘത്തിലെ 2 സ്ഥാനത്തേക്ക് ഉയർന്നു. നസീർ കിടപ്പിലായതോടെ ഫൈസലും ആലുവ സ്വദേശി മനാഫും ചേർന്നാണ് ഇപ്പോൾ സംഘം പ്രവർത്തിക്കുന്നത്. തമ്മനും ഫൈസലും DYSP സാബുവുമായി സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു എന്നും പരിശോധിക്കുന്നുണ്ട്. ഗുണ്ടാ നേതാക്കളുടെ വീട്ടിൽ നടത്തുന്ന പോലീസിന്റെ ഓപ്പറേഷൻ ആഗ് റെയ്ഡിന്റെ സമയമായതിനാൽ തമ്മനും ഫൈസലിനെ കുറിച്ചും അന്വേഷിക്കണമെന്ന് പോലീസ് ആസ്ഥാനത്തു നിന്ന് നിർദ്ദേശമെത്തിയിരുന്നു. അതോടെയാണ് അങ്കമാലി പോലീസ് ഫൈസലിനെ തപ്പി വീട്ടിലെത്തിയിരുന്നത്. ഗുണ്ടയും വിവിധ പോലീസ് സ്റ്റേഷനുകളിലെ കേസുകളിൽ പ്രതിയുമായ തമ്മനം ഫൈസലിനെ അങ്കമാലിയിലെ വീട്ടിലാണ് MG സാബു 3 പോലീസ് ഉദ്യോഗസ്ഥരോടൊപ്പം 26 എത്തിയത്. ഇവർ അവിടെ വളരെയധികം സമയം ചെലവഴിച്ചതായും സസ്പെൻഷൻ ഉത്തരവ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സാബുവിന് ഗുണ്ടാ സംഘവുമായി വഴിവിട്ട ബന്ധമുണ്ടെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നു. കുറച്ചുനാൾ മുൻപ് ആലപ്പുഴ കടൽ തീരത്തിനു സമീപത്തെ റിസോർട്ടിൽ വെച്ച് സംസ്ഥാനത്തെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഗുണ്ടകളുടെ കൂടിച്ചേരൽ നടന്നത് വിവാദമായിരുന്നു. ഇക്കാര്യം വീഡിയോ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നാട്ടുകാർ പോലീസിന് കൈമാറിയിട്ടും നടപടി ഉണ്ടായില്ല. പോലീസിന്റെ സൽപ്പേരിന് സാബുവിന്റെ പ്രവൃത്തി കളങ്കമുണ്ടാക്കിയതിനെ തുടർന്നാണ് സസ്പെൻഷൻ. MG സാബുവിനെ സസ്പെൻഡ് ചെയ്ത് സർക്കാർ ഉത്തരവും ഇറങ്ങി. ഫൈസലിന്റെ വാഗമണിലെ റിസോർട്ട്, കൊച്ചിയിലെ ശുചിമുറി ക്ലിനിക്, ടിപ്പർ ലോറി, പലിശ ഇടപാട് എന്നിവയിൽ പല പോലീസ് ഉദ്യോഗസ്ഥർക്കും പങ്കാളിത്തമുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്.